പൊതുജനങ്ങൾക്കിടയിൽ കായിക വ്യായാമ സാക്ഷരത വളർത്തിക്കൊണ്ടുവരും. അതിന് തദ്ദേശതല സ്പോർട്സ് കൗൺസിലുകൾ പ്രയോജനപ്പെടുത്തും. തദ്ദേശ സ്ഥാപന സ്പോർട്സ് കൗൺസിൽ അത്തരം കൗൺസിലുകളിലെ ഉള്ള പ്രതിനിധികൾ ഈ കാര്യം ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി സ്പോർട്സിൻ്റെ അടിത്തറയിൽ ഉന്നത നിലവാരമുള്ള കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം സമാന്തരമായി ഒരു കായിക സമ്പദ് വ്യവസ്ഥ കൂടി വളർത്തിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ തന്നെ മികച്ച സംഭാവന നൽകുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കായിക സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ ഈ രംഗത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും. ഇതിനൊക്കെയായി കേരളത്തെ തയ്യാറെടുപ്പിക്കുക, അതിനുദ്ദേശമുള്ളതാണ് ഈ സമ്മിറ്റ്. ഒരു പുതിയ ചുവടുവെപ്പാണ്. കായിക മേഖലയ്ക്ക് ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിൽ സേനയെ വളർത്തിയെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നത്. സ്പോർട്സ് മാനേജ്മെൻറ്റ്, സ്പോർട്സ് സയൻസ്, ഇത്തരം വിഷയങ്ങളിലുള്ള കോഴ്സുകൾ സർവകലാശാലകളിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ സംസ്ഥാനത്തെ വളരുന്ന കായിക മേഖലയ്ക്ക് ആവശ്യമായ മാനവ വിഭവശേഷി ഈ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ വിവിധ തലങ്ങളിലും നിരവധി മേഖലകളിലും നാടിനാകെ പ്രയോജനപ്പെടും വിധമാണ് നമ്മുടെ കായിക നയം പ്രാവർത്തികമാക്കുന്നത്. കായിക വികസനത്തിന് കായിക വകുപ്പ് മാത്രമല്ല, വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, തദ്ദേശ സ്വയംഭരണം ഇങ്ങനെയുള്ള നിരവധി വകുപ്പുകൾക്ക് കായിക വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാനും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പഠനം കൂടുതൽ ഗൗരവത്തോടെ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്കൂൾ തല സ്പോർട്സ് പഠനം നിർബന്ധമാക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ്. കായികാനുബന്ധ കോഴ്സുകൾ തുടങ്ങുന്നതും അതിൻ്റെ ഭാഗമായി തന്നെയാണ്. വികേന്ദ്രീകൃത കായികാസൂത്രണം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ വലിയ മാറ്റങ്ങൾ വേണ്ടി വരും. പ്രാദേശിക സ്പോർട്സ് കൗൺസിലുകൾ വഴി ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യവും സാഹചര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കായിക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ട്. താഴേത്തട്ടിൽ കായിക പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിലൂടെയാണ് മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് കായിക മേഖലയെ നവീകരിക്കാനാവുന്നത്. അതോടൊപ്പം സ്പോർട്സ് ടൂറിസം, അതിൽ തന്നെ ഒട്ടേറെ പ്രത്യേകതയുള്ള അഡ്വഞ്ചർ പദ്ധതികൾ ഇതെല്ലാം നടപ്പാക്കുമ്പോൾ കായിക മേഖലക്കും ടൂറിസം മേഖലക്കും വലിയ ഊർജം പകരുന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ള സമഗ്രമായ ഇടപെടലുകൾക്ക് കേരളത്തെയാകെ സമ്പുഷ്ടമാക്കാൻ പ്രാപ്തമാക്കാൻ ഉതകും വിധമുള്ള
ചർച്ചകൾ ഈ സമ്മിറ്റിൽ ഉയർന്നു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയോടെ ഈ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്നെ സ്നേഹാഭിവാദ്യം.